അങ്ങനെ നമ്മുടെ കഥാനായകൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. പക്ഷേ കാലെടുത്ത് വെച്ചില്ല, അതിനു മുന്നേ തന്നെ ഓരോരോ പ്രശ്നങ്ങളാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഈശ്വര അവസ്ഥ എന്ന് മനസ്സിൽ അശരീരി മുഴക്കാതെ വഴിയില്ല. രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കാൻ ഇന്നലെ കേരളത്തിൽ വന്നിരുന്നു. അദ്ദേഹം പങ്കെടുത്ത ചടങ്ങിൽ മുസ്ലിം ലീഗിനെ ചടങ്ങിൽ നിന്നും ഒഴിവാക്കി. സ്വീകരണ പരിപാടി കോൺഗ്രസിന്റെ മാത്രം ചടങ്ങാക്കി മാറ്റി. അവരുടെ മാത്രം ചടങ്ങാക്കിയതിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിലെ അമർഷം പൊട്ടിത്തെറിയില്ലാതെ തടഞ്ഞു. അവസാന നിമിഷത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു നടത്തിയ രക്ഷാപ്രവർത്തനം. രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം എത്തുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാർ വേദിയിലെത്തിയത്. പരിപാടി ബഹിഷ്കരിക്കണമെന്ന കടുത്ത നിലപാടിലായിരുന്നു ലീഗ്. ജില്ലാ നേതൃത്വത്തെ ഏറെ സമയമെടുത്താണ് സംസ്ഥാന നേതാക്കൾക്ക് അനുനയിപ്പിക്കാനായതും. ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കപ്പെട്ട ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് UDF ലേബലിൽ സ്വീകരണം നൽകണമെന്നതായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. എന്നാൽ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രധാന പരിപാടികളെല്ലാം UDF ലേബലിൽ നടത്തുന്നത് ശരിയല്ലെന്ന വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായമാണ് KPCC കണക്കിലെടുത്തത്. MP സ്ഥാനത്ത് നിന്ന് അയോഗ്യത നീക്കപ്പെട്ടതിനു ശേഷം വയനാട്ടിൽ നടന്ന രണ്ടു പരിപാടികളിലും ആളെ കൂട്ടിയതിന്റെ ക്രെഡിറ്റ് ലീഗ് ഏറ്റെടുത്തുവെന്നും വിമർശനമുയർന്നിരുന്നു. ഇതോടെയാണ് രാഹുൽ ഗാന്ധിക്കുള്ള സ്വീകരണം കോൺഗ്രസ് ലേബലിൽ നടത്താൻ തീരുമാനമായത്. എന്നാൽ അയോഗ്യതാ വിഷയത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പലപ്പോഴും കോൺഗ്രസുകാരെക്കാൾ ആവേശത്തോടെ തെരുവിലിറങ്ങിയ തങ്ങളെ മാറ്റി നിർത്തിയെന്ന വികാരം മുസ്ലിം ലീഗിൽ ശക്തമായി. സമൂഹ മാധ്യമങ്ങളിൽ സുരക്ഷാ വിമർശനമാണ് ലീഗ് അണികൾ ഉയർത്തിയത്. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്തുന്ന ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് സംസ്ഥാന നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാഹുലിന്റെ സ്വീകരണ ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് വരെ ജില്ലാ നേതാക്കളുമായി ലീഗ് സംസ്ഥാന നേതാക്കൾ അനുനയ ചർച്ചയിലായിരുന്നു. പാർട്ടിയുടെ അസംതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിക്കാമെന്നും ഇനി നടക്കാനിരിക്കുന്ന പരിപാടികളിലെല്ലാം കൂടിയാലോചനകളിലും നടത്തിപ്പിലും സ്ഥാനം ഉറപ്പാക്കാനുമുള്ള ഫോർമുലയാണ് പ്രശ്നം പരിഹരിച്ചത്. എന്നിട്ടും ഇന്നലെ വൈകിട്ട് വരെ കടുത്ത നിലപാടിൽ ഉറച്ചുനിന്ന ചില ലീഗ് ഭാരവാഹികൾ പരിപാടിക്ക് വന്നില്ല. ലീഗ് പ്രാതിനിധ്യം സദസ്സിലെ വിരലിലെണ്ണാവുന്ന നേതാക്കളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. അതിനിടെ ഹാരാർപ്പണത്തിന് നിശ്ചയിച്ചിരുന്ന DCC പ്രസിഡന്റ് ND അയ്യപ്പനെയും UDF ചെയർമാൻ ലീഗ് ജില്ലാ പ്രസിഡന്റുമായ KK അഹമ്മദ് ഹാജിയെയും മറികടന്ന് ചില കോൺഗ്രസ് പ്രവർത്തകർ വേദിയിൽ രാഹുലിന് മാലയിടാൻ ഒരുങ്ങിയതും ആശയക്കുഴപ്പമുണ്ടാക്കി. ടി സിദ്ദിഖ് MLA ഇടപെട്ട് KK അഹമ്മദ് ഹാജിയെയും NC അയ്യപ്പനെയും പ്രത്യേകം ക്ഷണിച്ച ശേഷമാണ് ഹാരാർപ്പണം നടത്തിയത്.